കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗം കൺവീനർ ഡോക്ടർ പി സെരീനിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി ലഭിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ വിഭാഗം നൽകിയ ഉപകരാറിലെ ക്രമക്കേട് മുതൽ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണാ നായർ സെക്രട്ടറി രജിത് രവീന്ദ്രൻ ഉൾപ്പെടെ ആറുപേരാണ് പരാതിക്കാർ സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് പരാതി കൺവീനർ സനിനിന്റെ സാമ്പത്തിക ഇടപാടുകൾ ചോദ്യം ചെയ്ത അംഗങ്ങളെ ചർച്ചാ ഗ്രൂപ്പുകളിൽ നിന്നും ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട് വ്യക്തിപരമായ പ്രചാരണത്തിന് കെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ സനിൻ ദുരുപയോഗം ചെയ്തു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഒരു വിഭാഗം ഡിജിറ്റൽ മീഡിയ അംഗങ്ങളെ മാറ്റി നിർത്തിയെന്നാണ് മറ്റൊരാക്ഷേപം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ഡിജിറ്റൽ മീഡിയയുടെ പ്രധാന ചുമതല കെ ഉപാധ്യക്ഷൻ വി ടി ബൽറാമാണ്

പ്രേക്ഷകർക്കറിയാവുന്ന പോലും ഭൂതകാലമുണ്ട് അദ്ദേഹം ഒരു സിവിൽ സർവീസിലെ വളരെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ നിന്നാണ് ഐ ആർ എസ് കഴിഞ്ഞതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ നന്നായി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അഭിപ്രായം ഉണ്ടാവുന്നത് എന്താണ് സരിനെതിരെ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാനുള്ള കാരണം അരുൺകുമാർ സൂചിപ്പിച്ചത് കൃത്യമാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ സരിൻ കോൺഗ്രസിന്റെ ആശയത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുന്നത് ഒരു ഘട്ടത്തിൽ ചാനൽ ചർച്ചകളിലടക്കം സജീവമായി കോൺഗ്രസിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടൽ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സിയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗമായ ഡിജിറ്റൽ സെല്ലിന്റെ ചുമതല നൽകുന്നത് വി ടി ബൽറമാണ് ചെയർമാനെങ്കിലും കൺവീനറായ സരിൻ തന്നെയാണ് അതിന്റെ മുഖ്യ നടത്തിപ്പുകാരൻ ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വീണ എസ് നായർ രജിത് രവീന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന യുവ നേതാവ് കൂടിയായ താര ടോജോ അലക്സ് അടക്കമുള്ളവർ ഈ പരാതി നൽകിയ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഒന്ന് കോൺഗ്രസിലെ വിഭാഗീയത ഡിജിറ്റൽ മീഡിയയിലും എത്തിയോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഈ പരാതി പക്ഷേ പരാതിയിൽ ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഗൗരവതരമാണ് ഒന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം വീണയുടെ നേതൃത്വത്തിൽ ചില കണ്ടന്റുകൾ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാൻ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചിത്രീകരിച്ച കണ്ടന്റുകൾ അത് പ്രചരിപ്പിക്കുന്നത് എന്നത് തടഞ്ഞു എന്നടക്കമുള്ള ആക്ഷേപം മറ്റൊന്ന് സാമ്പത്തിക ക്രമക്കേടുകൾ ഉന്നയിക്കുന്നു ആരോപണമായി പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുമായി ബന്ധപ്പെട്ട ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗം നൽകിയ ഉപകരാറുകൾ അതിലെ വ്യവസ്ഥകൾ അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അടക്കം നടന്നു അത് പരിശോധിക്കണം ഏതാണ്ട് പത്ത് കാര്യങ്ങളാണ് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതി ഹൈക്കമാൻഡിനും ഒപ്പം കെ പി സി സി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അതിൻ്റെ പകർപ്പും കൈമാറിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തേണ്ട സമയമാണ് ഇനി രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി ആ ഘട്ടത്തിൽ ാണ് കെ പി സി സി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനുമുള്ള ആലോചന കെ പി സി സിയുടെ ഭാഗത്ത് ഏതായാലും നിലവിൽ എതിർപ്പുയർത്തി അല്ലെങ്കിൽ ഇത്തരം ക്രമക്കേടുകൾ ചോദ്യം ചെയ്യുന്ന ഈ അംഗങ്ങളെ ഈ വീണായസ് നായരായാലും രജിത് രവീന്ദ്രനും ലോക്സഭാ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നന്നായി ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ നന്നായി വിനിയോഗിക്കേണ്ട ഘട്ടത്തിലാണ് ഒട്ടേറെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംഭവിക്കുന്നു ആലോചിച്ച് നോക്കൂ കോൺഗ്രസ് പല കാര്യങ്ങളിലകത്തും ഈ പറയുന്ന സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് കാര്യത്തിനകത്തും ഒക്കെ തന്നെ വളരെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് കാണാനുണ്ട് അതിന് കൂടുതൽ ആക്കം കൂട്ടാനാണ് ഇത് പോകുന്നത് ഒട്ടും തന്നെ സീരിയസ് അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിനകത്ത് വിഭാഗീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം പോരടിക്കുമ്പോൾ വാതിലിന്റെ തൊട്ടപ്പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുന്നു എന്നൊരു പ്രശ്നം കൂടിയില്ലേ റോഷിണി അത് പറഞ്ഞത് കറക്റ്റ് ആണ് ഒന്ന് ഈ ബി ജെ പി വിരുദ്ധ ശക്തികളുടെയൊക്കെ പ്രതീക്ഷ കോൺഗ്രസിലാണ് ദേശീയതലത്തിൽ തന്നെ ഇന്ത്യ സഖ്യം അടക്കം രൂപം കൊണ്ട് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ അത് ഭിന്നതയിലേക്കും അത് വലിയ തർക്കങ്ങളിലേക്കും എത്തുന്നത് ഈ സാമൂഹ്യ മാധ്യമ ഇടപെടൽ ഏറ്റവും ആവശ്യമായ ഘട്ടത്തിലാണ് കെ പി സി സിയുടെ ഈ ഡിജിറ്റൽ മീഡിയ സെൽ ആ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗം അത് ഭിന്നിച്ച് അതിൻ്റെ പ്രവർത്തനം മന്ദിഭവിച്ച് നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പാർട്ടി അത് ആ ഗൗരവത്തോടെ െടുത്ത് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കും എന്ന വിവരങ്ങൾ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് കാരണം ഒന്ന് പാർട്ടിയിലെ പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ഭിന്നതകൾ പതുക്കെ പരിഹരിച്ച് മണ്ഡലം തലത്തിൽ നടന്ന പുരസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഒടുവിൽ നടന്ന ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ നടന്ന കെ യോഗം തീരുമാനിച്ചതാണ് കെ പി സി സി അധ്യക്ഷൻ പതിനാറാം തീയതി ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് പിന്നാലെ മണ്ഡലം പുരസ്ംഘടനയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായ ഇടങ്ങളിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അന്നത്തെ യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ പല താല്പര്യങ്ങൾ ഉണ്ടാകാമല്ലോ പ്രത്യേകിച്ച് സരിനൊക്കെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് നല്ല ഭംഗിയായി കാര്യങ്ങൾ നിയന്ത്രിച്ചു വരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാവുന്ന ഘട്ടത്തിലാണ് സരിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുന്നത് അത് വീണ തന്നെ കൊടുക്കുന്നു അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും വാർത്താ പ്രാധാന്യവും കണ്ടാണ് നമ്മൾ ആ വാർത്ത കൊടുക്കുന്നത് പക്ഷെ സരിന്റെ പ്രതികരണം കൂടി നമുക്ക് നിൽക്കണം റോഷി അതിനൊന്ന് ശ്രമിച്ചോളൂ അതിനുശേഷം നമുക്ക് ആ വാർത്തയുടെ മറ്റു തലങ്ങളിലേക്ക് പോവുകയും ചെയ്യാം